പൗരത്വ ചട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് നടപ്പാക്കാനുള്ള തീരുമാനത്തിലൂടെ കൂടിയാണ് കേന്ദ്ര സർക്കാർ. എങ്ങനെയാണ് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ പൊതുസമൂഹം എങ്ങനെ പ്രതികരിക്കുന്നത്? ഈ പൗരത്വ നിയമ ഭേദഗതി, ആ ഭേദഗതി എന്നെ നടപ്പിലാക്കുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചു. അതിനെ ഒരു മുസ്ലിം പ്രശ്നമായി കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഇന്ത്യക്കാരാണ്. അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മതവിഭാഗങ്ങളുമുണ്ട്. ഈ നിയമത്തിൻ്റെ ഒരു അപരിഷ്കൃത രൂപം എന്താണെന്ന് വെച്ചാൽ, മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും പേരിൽ ആളുകളെ വേർതിരിക്കുകയാണ്. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന്, അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് താമസിക്കുന്ന ആളുകൾ ഇന്ത്യൻ ഒറിജിൻ ആളുകളാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകണം എന്നാണ് കേന്ദ്രം പറയുന്നത്. നൽകുന്നത് നല്ലതാണ്. പക്ഷെ അതിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വിഭാഗം ഒഴിവാക്കപ്പെടുന്നു? അതിന് ന്യായം വേണ്ടേ? അതിന് ചിലർ പറയുക, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയാം, ആ പ്രദേശങ്ങളിലെ ന്യൂനപക്ഷത്തെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്നതെന്നാണ്. അത് പറയാനും ഗവൺമെൻറ്റിന് വലിയ അവകാശമൊന്നുമില്ല. കാരണം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ കാര്യം വളരെ പ്രയാസമായി പോകുമ്പോൾ വേറെ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുകയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. പിന്നെ നമ്മുടെ ഭരണഘടന മതത്തിൻ്റെ പേരിലുള്ള ഒരു വിവേചനവും പാടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതാണ്. ആ ഭരണഘടനയാണ് ഇപ്പോഴും നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം ഭരണഘടനാ വിരുദ്ധമാണ്. അതിനെ മതേതര വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികൾ കോടതിയിൽ ചലഞ്ച് ചെയ്യേണ്ടതാണ്. കാരണം നിലനിൽക്കുന്ന ഒരു നിയമ ഭേദഗതി അല്ല അത്. മറ്റൊരു കാര്യം, ഇത് മുസ്ലിങ്ങളെ പ്രകോപിതരാക്കാനും വൈകാരികമായ അവരെ രംഗത്തിറക്കാനും, എന്നിട്ട് അതിന് ഒരു മറുപുറമുണ്ടാക്കിയിട്ട് വരുന്ന ഇലക്ഷനിൽ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഒരു ഇലക്ഷൻ സ്റ്റണ്ടെന്ന് പറയാം. അതിനും നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഇത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പ്രശ്നമാണ്, മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളുടെയും പ്രശ്നമാണ്. ആ നിലയിൽ ഇതിനെ നിയമപരമായി നേരിടണം, രാഷ്ട്രീയമായും നേരിടണം. നിയമത്തെ നിയമപരമായി നേരിടുക എന്നാൽ കോടതിയിൽ പോകലാണത്. അങ്ങനെയാണ് അത് നേരിടേണ്ടത്. പിന്നെ ഭരണപരമായി നേരിടുക എന്ന് പറഞ്ഞാൽ ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ ഒരു സർക്കാരൊന്നുമല്ല, സാങ്കേതിക ഭൂരിപക്ഷമല്ലേ. അപ്പോൾ അടുത്ത ഇലക്ഷനിൽ ഇവിടുത്തെ ജനാധിപത്യ മതേതര വിഭാഗങ്ങൾ ഒന്നിച്ച് നിൽക്കണം എന്ന് അതാണ് രാഷ്ട്രീയമായി നേരിടുക എന്ന് പറയുന്നത്. പ്രക്ഷോഭം വേണം. പ്രക്ഷോഭം അതൊരു മുസ്ലിം പ്രക്ഷോഭമായി മാറേണ്ടതില്ല. കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നിൽക്കുന്നത്, അല്ലെ മറ്റ് മതക്കാർ നിൽക്കുന്നത്, അവരുടെ മാത്രം പ്രവർത്തനം കൊണ്ടും അവരുടെ മാത്രം പ്ലാനിങ് കൊണ്ടും അല്ല. ഓരോ ഇഷ്യൂ നോക്കിയാലും, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പള്ളികൾ പൊളിക്കുന്ന ഇഷ്യൂ ആരാണത് പുറത്തു കൊണ്ടുവരുന്നത്? മുസ്ലിം മീഡിയ പേഴ്സൺസ് മാത്രമല്ല, ജീവൻ പണയം വെച്ചുകൊണ്ട് എല്ലാ മതത്തിലും പെട്ട പത്രപ്രവർത്തകരും മാധ്യമരംഗത്തുള്ളവരാണ് മുമ്പിൽ വരുന്നത്, അതിന് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രക്ഷോഭങ്ങളും ഈ രാജ്യത്തിൻ്റെ തനിമ നിലനിർത്തുവാനുള്ള പ്രക്ഷോഭമാവണം. അതിൽ താല്പര്യമുള്ള എല്ലാവരും ഉണ്ടാവണം. ഇപ്പോൾ ഇവർ ഹിന്ദുത്വം പറയല്ലോ, ഹിന്ദുത്വമാണെന്ന്. അത് ഹൈന്ദവതയല്ല, ഹിന്ദു മതവുമല്ല. ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഹൈന്ദവ സന്യാസിയാണ് സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദൻ അമേരിക്കയിൽ ചിക്കാഗോയിൽ പോയി ചെയ്ത പ്രസംഗം, ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്നതിൽ അഭിമാനം കൊണ്ടുകൊണ്ട് പ്രസംഗത്തിൽ പറഞ്ഞത്, എൻ്റെ രാജ്യത്ത് എല്ലാവരും ഉണ്ട് എന്നുള്ള, എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ച രാജ്യമാണെന്നാണ്. മാത്രമല്ല, ഞങ്ങളുടെ ഭാഷയിൽ ഈ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന, തിരസ്കരിക്കുക എന്ന് പറയുന്ന പദം പോലും ഇല്ല എന്ന് പറഞ്ഞത്. അതാണ് ശരിക്കുമുള്ള ഹിന്ദുമതം എന്ന് പറയുന്നത്. എല്ലാവരെയും ഉൾക്കൊണ്ട്, എല്ലാവർക്കും സഹായം ചെയ്ത്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രാജ്യം, അതാണ് ഇന്ത്യയുടെ നന്മ, ഇന്ത്യയുടെ പ്രകാശമതം. മുസ്ലിം സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത്തരം ചില മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് അതിനെ നേരിട്ടുള്ള ആ രീതി ഉണ്ടായിരുന്നു. അല്ല, അതൊക്കെ എന്താണെന്നറിയോ, ഏത് പ്രക്ഷോഭവും ഏത് പ്രതിഷേധവും വഴിതിരിച്ചുവിടാൻ സാധിക്കും, അതിനൊരാൾ വിചാരിച്ചാൽ മതി. അതല്ല, നമ്മൾ ലീഡർഷിപ്പ് എന്തു പറയുന്നു നോക്കണം. ഇവിടെ ഇപ്പോൾ ഈ നിയമം കൊണ്ടുവരുന്ന ആളുകളല്ലാത്ത ബാക്കി ലീഡർഷിപ്പ് ഉണ്ടല്ലോ, മതരംഗത്താണെങ്കിലും സാംസ്കാരിക രംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും. അപ്പോൾ അത് നമ്മൾ കാണേണ്ടതാണ്. ആ ഉറപ്പാണത്, ഉറപ്പാണ്. അതിപ്പോൾ എല്ലാവരും പറഞ്ഞു. ആ എങ്ങനെ
അല്ല, അത് പിന്നെ എൻ്റെ ഒരു ഫീൽഡല്ലല്ലോ. അത് ചെയ്യുന്ന ഇതാണ് ഇപ്പം ഇന്ത്യ മുന്നണി അങ്ങനെ ഉണ്ടാക്കിയതാണ്. അത് ആരൊക്കെ വന്നു പോയി എന്നുള്ളതല്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ മത്സരം LDFഉം UDFഉം ആണ്. ഇതിൽ ആര് ജയിച്ചാലും അവിടെ എത്തുമ്പോൾ ഒരു മുന്നണിയിലാണ് അവരുള്ളത്, അവരവിടെ നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ആ വിധത്തിലാണ് അത് നമ്മളെ കാണേണ്ടത്. അതാണ് വേണ്ടത്. ആ ആണ്. കാരണം ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും കൂടെ നിൽക്കേണ്ടവരാണ് ഇന്ത്യ രാജ്യത്തെ ആളുകളൊക്കെ, മുസ്ലിങ്ങളും അങ്ങനത്തെ. അല്ലാണ്ട് ഒരു ഇസ്ലാമിക ആവശ്യം എന്ന നിലക്കല്ല. മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇതിൻ്റെ പേരിലുണ്ട്. പക്ഷെ അത് ഒന്നിച്ച് കൈകാര്യം ചെയ്യാണ് വേണ്ടത്. ഇതൊരു പൊതുവിഷയമായി ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യയിലെ പിന്നെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറയാമല്ലോ. അത് വേറെ രൂപത്തിലും പറയാമല്ലോ. അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ ഭൂരിപക്ഷമാണ്, നമ്മളെ സെക്കൻഡ് ലാർജസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ നിലയിൽ ഈ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യ വളർന്നതിലും ഇന്ത്യ വളർത്തിയതിലും ഒക്കെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സേവനങ്ങൾ മാറ്റാനൊന്നും ആർക്കും കഴിയില്ല ഒരു രംഗത്തും. ഓക്കെ, ആ വേണ്ട, അത് വേണ്ട, ഇനി കഴിഞ്ഞോട്ടെ.